എന്നാൽ വിപുലമായ ഒരുക്കങ്ങളോടെ ഒമാനിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. ഇന്ന് പ്രവർത്തന ദിനമായിരുന്നതിനാൽ വെളുപ്പിന് 5 മണി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. തമിഴ്, ഹിന്ദി, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിലും കുട്ടികളെ എഴുത്തിനിരുത്താനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. 100-ലധികം കുരുന്നുകളെയാണ് മസ്കറ്റിലെ വിവിധ കേന്ദ്രങ്ങളിൽ തയ്യാറാക്കിയിരുന്ന വിദ്യാരംഭ ചടങ്ങിൽ എഴുത്തിന് ഇരുത്തിയത്. മാതാപിതാക്കളോടൊപ്പം എത്തിയ കുഞ്ഞുകുട്ടികളുടെ നല്ല തിരക്കായിരുന്നു പുലർച്ചെ 5 മുതൽ. പ്രത്യേക ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയായിരുന്നു ചടങ്ങുകൾ. ഇവിടെ എന്താ കൾച്ചറിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനൊരു വിദ്യക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ട് മാതാപിതാക്കൾ ഇന്ന് ഇവിടെ തന്നെ 10-40 കുഞ്ഞുങ്ങളെ ഇവിടെ എഴുത്തിനിരുത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തമിഴ്, ഹിന്ദി, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിലും കുട്ടികളെ എഴുത്തിനിരുത്തുവാനുള്ള ക്രമീകരണങ്ങൾ സംഘാടകർ ഒരുക്കിയിരുന്നു. ഒരുപാട് കൊച്ചു കുരുന്നുകൾ അവർക്ക് നാട്ടില് പ്രവാസ ലോകത്താണെങ്കിലും പങ്കെടുക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പേരൻസിനും കുട്ടികൾക്കും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. സലാല, സൊഹാർ, ഇബ്രിസൂർ എന്നീ ഒമാനിലെ പ്രധാന ഉൾപ്രദേശ നഗരങ്ങളിലും പ്രവാസി മലയാളികൾ വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഒമാൻ.